السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أعطنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صلِّ وسلِّم على حبيبك أرحم الراحم يا الملك الجبار يا الله، عند فضلك رحمة للعالمين أشرف الخلق وباب سيدنا محمد رسول الله صلى الله عليه وسلم. تجعل شرفون നീ പൊരുത്തപ്പെട്ട സ്വാലഹികളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ച ഈ മഹല്ല് ജമാഅത്തുകാർ, നാട്ടുകാർ, സഹായിച്ചവർ, സഹകരിച്ചവർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, ബായാറ് സ്വലാത്തിലും കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വെട്ടിത്തരണം റഹ്മാനെ. ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബെ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവും സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മഹബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, സമയം വൈകിയത് കാരണം പ്രസംഗിക്കാൻ വിഷമമാണ്. ആലമ്പാടി ഉസ്താദിന്റെ അനുസ്മരണ സമ്മേളനത്തിന്റെ സമാപന ദിവസമാണ് ഇന്ന്. അവിടെയും മാരുവിന് ശേഷം തുടങ്ങിയ പരിപാടിയാണ്. വളരെ വൈകിയെന്ന് സംഘാടകർ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് ഇൻഷാഅല്ലാ എല്ലാവരും നാളെ ബായാ റസൂലാത്തിന് വരും, അവിടെ വെച്ച് പ്രസംഗിക്കും. ഇതും 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 റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നടന്നു വരുന്ന സ്വലാത്ത് മജ്ലിസിന്റെ ഒരു കൂട്ടായ്മയായിട്ടാണ് ഇവിടെ നടന്നു വരുന്ന ഉറൂസ് മുബാറക്കിന്റെ വളരെ മഹനീയമായ സദസ്സിലാണ് നാം ഇവിടെ സമ്മേളിച്ചത്. അല്ലാഹു എന്നെ ഞങ്ങളെ കബൂലാക്കി തരണം. മഹാന്മാരെ ആദരിക്കുക, മഹാന്മാരെ സ്നേഹിക്കുക, അത് ഈമാനിന്റെ വലിയ ഭാഗമാണ്. അല്ലാഹു ആദരിച്ചവരെ ആദരിക്കുക, അല്ലാഹുവിന്റെ ശിആറുകൾ ആദരിക്കുക. ഖുർആൻ പറഞ്ഞു, വമൻ യുഅള്ളിം ശാഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ശിആറുകളെ തഅളീം ചെയ്യുക എന്നുള്ളത് ഖൽബിന്റെ തഖ്വയാണ്, അത് മുത്തഖീങ്ങളുടെ ഖുലുഖാണ്. ധാരാളം ഉസ്താദന്മാർ ഇവിടെ ഉണ്ട്, സക്കരിയ ഫൈദി ഉൾപ്പെടെയുള്ള നമ്മുടെ ധാരാളം സ്നേഹികൾ പണ്ഡിതന്മാർ ഈ സദസ്സിലുണ്ട്. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ശിആറുകളെ ആദരിക്കുക എന്നുള്ളത് ഖൽബിന്റെ തഖ്വയാണെന്നാണ് ഖുർആൻ പറയുന്നത്. അതെ, മുത്തഖീങ്ങളുടെ സ്വഭാവമാണ്. നാം ഇവിടെ മറപ്പെട്ട മഹാന്മാരെ ആദരിച്ച് അവരെ സ്നേഹിച്ചാണ് ഈ മഹനീയ മജ്ലിസിൽ സമ്മേളിച്ചത്. കാരണം റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ മർഉ മഅമൻ അഹബ്ബ അന്ത മഅമൻ അഹബബ്ത, നീ ആരെ സ്നേഹിച്ചോ അവരെ കൂടെയാണ്. അപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മുത്തഖീങ്ങൾ, മഹാന്മാർ, അവർക്ക് ഖുർആനിനാൽ വഅദ ചെയ്ത സ്വർഗമുണ്ട്. ഉഅദ്ദസ് ലിൽ മുത്തഖീൻ, ആ മഹനീയ സ്വർഗത്തിൽ മഹാന്മാർ സന്തോഷത്തോടെ കഴിയുമ്പോൾ ദുനിയാവിലെ സ്നേഹാദരവ് പ്രകടിപ്പിച്ചതുപോലെ ആ സ്നേഹബന്ധം സ്വർഗത്തിലും പങ്കിടാൻ അല്ലാഹു മഹത്തുക്കൾക്ക് അധികാരം നൽകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനാണ് നാം ഔലിയാക്കളെ, മഹാന്മാരെ, സയ്യിദന്മാരെ, സ്വാലിഹീങ്ങളൊക്കെ സ്നേഹിക്കുന്നത്. അതിനുവേണ്ടിയാണ്. നാം കുറവുള്ളവരാണെങ്കിലും ആ ബഹുമാനമുള്ള അവരോടുള്ള ആദരവ് കൊണ്ട്, മഹബത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് അഫ്വ് ചെയ്ത് സ്വാലിഹീങ്ങളെ കൂടെ സ്വർഗത്തിൽ വസിക്കാനുള്ള അവസരം നൽകും. അതിൽ ഇഷ്കാലില്ല. മാത്രമല്ല, ഇമാം ദൈലമി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ദിക്റുൽ അംബിയായ ഇബാദ, അംബിയാക്കളെ ബഹുമാനം പറയൽ ഇബാദത്താണെന്നും, ദിക്റു സ്വാലിഹീന കഫാറ, ഔലിയാക്കളെ ബഹുമാനം പറയൽ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കാനുള്ള കാരണമാണെന്നും പറഞ്ഞു. നമ്മുടെ ദൈനംദിന ജീവിതം നാം ഒന്ന് പരതി നോക്കിയാൽ, ഒന്ന് പരിശോധിച്ചാൽ, കാണുന്നത് ഹറാം, സംസാരിക്കുന്നത് ഹറാം, ചിന്തിക്കുന്നത് ഹറാം, കുടിക്കുന്ന വെള്ളത്തിൽ, കഴിക്കുന്ന ഭക്ഷണത്തിൽ, ധരിക്കുന്ന ഡ്രസ്സിൽ, യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ, താമസിക്കുന്ന വീടുകൾ, അല്ലെ, ബോറ് കിണർ പോലും ലോണുമായി, ഇൻട്രസ്റ്റുമായി, പലിശയുമായി ഇടപെട്ടുകൊണ്ടുള്ള സാഹചര്യം, ഇങ്ങനെ പരിസരം മുഴുവനും ഹറാമിലായിട്ട് വളരെയധികം ലയിച്ച ഈ സമയം നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കാനുള്ള കാരണവും കൂടെയാണ് ഇത്തരം മജ്ലിസുകൾ. ഞാൻ വാക്ക് ചുരുക്കി പറയുന്നു, ഓ വിശ്വാസി ജനങ്ങളെ, നാം ഇതുപോലെ സന്തോഷത്തോടെ സമ്മേളിക്കുന്നെങ്കിൽ നാം അറിയണം, നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങളാകുന്ന നമ്മുടെ സ്നേഹിതന്മാർ, നമ്മുടെ സ്നേഹികൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ വലിയ വലിയ മാരകമായ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് കിഡ്നി രണ്ടും തകർന്നിട്ട് ഇപ്പോഴും ഞങ്ങൾ ബായാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹിന്ദിക്കാരായ
ദൂര സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ അവർ നാളത്തെ ബായാറ് സലാത്തിന് കൂടാൻ വന്നതാണ്. കിട്ടി രണ്ടും തകർന്നവരടക്കം ക്യാൻസർ അടക്കം രോഗങ്ങൾ ബാധിച്ചവർ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയില്ലേ, ബായാറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ഓരോ മാസവും ബായാറ് നാടിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 10,000 ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പല ഗൾഫ് നാട്ടിലെ സുഹൃത്തുക്കളും എയർപോർട്ടുകളിലേക്ക് വന്ന് ബായാറിൽ സലാത്തിന് വേണ്ടി അവരതാ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ നിന്നും വാഹനങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞു. തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വാഹനങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ എന്തുകൊണ്ടാണ് ഇത്രയും ദൂര ദിക്കുകളിൽ നിന്ന് ഒന്ന് ശരിക്ക് ഇരിക്കാൻ പോലും സൗകര്യമില്ലാതെ, ഒരു മുറുക്ക് വെള്ളം പോലും ലഭ്യമാകാതെ വളരെ പ്രയാസപ്പെട്ട് മണിക്കൂറുകൾ വളരെ വിഷമിച്ചുകൊണ്ട് ആളുകൾ ബായാറിൽ എത്തിപ്പെടുന്നതെന്ന് ചിന്തിക്കുമ്പോൾ വലിയ വലിയ മാരകമായ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും അടക്കം രോഗങ്ങൾ പിടിപെട്ടിട്ട് ഇന്ത്യയിലെ ക്യാൻസർ രോഗ വിദഗ്ധന്മാരായ ഡോക്ടർമാർ ഇത് 4th സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് താങ്ങിക്കൊണ്ടുവന്ന് മയ്യത്ത് പോലെ താങ്ങിക്കൊണ്ടുവന്ന് ഒരു ശ്വാസത്തിന്റെ മിടിപ്പ് മാത്രം ബാക്കി നിൽക്കുന്ന അവസ്ഥയിലുള്ള രോഗികൾ വരെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച ലഭ്യമായിട്ടുണ്ടെങ്കിൽ, കേൾവിയില്ലാത്തവർക്ക് കേൾവി തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ, സംസാരിക്കാത്തവർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, നടക്കാത്തവർ നടന്നിട്ടുണ്ടെങ്കിൽ, മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കളെ നൽകിയിട്ടുണ്ടെങ്കിൽ, അതേ കൈകാലുകൾ അടക്കം മുറിച്ചു മാറ്റാനും മജ്ജകിട്ടി ഉൾപ്പെടെ മാറ്റിവെക്കാനും പറഞ്ഞിട്ട് മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുഖം നൽകിയിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള 1000 വിഷയങ്ങൾ ജനജീവിതത്തിൽ പച്ചയായിട്ട് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് ബായാറിലേക്ക് ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ, ബായാറ് സ്വലാത്ത് മാത്രമല്ല, ബായാറ് സ്വലാത്ത് പോലെ തന്നെ എന്റെ ജന്മനാട്ടിൽ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് 10,000 ആളുകൾ തിങ്ങി നിറയുന്ന സ്വലാത്ത് ഓരോ മാസവും കാടാമ്പുഴ ജാറത്തിങ്ങൽ നടക്കുമ്പോൾ ഒരു ജാറത്തിങ്ങൽ സ്വലാത്തിലോ ബായാറ് സ്വലാത്തിന്റെയോ മാത്രം മഹത്വം അല്ല, ലോകത്ത് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ സയ്യിദന്മാരുടെ അഹ്ലു സുന്നയുടെ ഉലമാന്റെ സയ്യിദന്മാരുടെ നേതൃത്വത്തിലായി എവിടെയെല്ലാം മജ്ലിസുകൾ നടക്കുന്നോ അവിടെ ഒക്കെ ഇതുപോലുള്ള വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പറയാനുണ്ടാകുമെങ്കിൽ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സ്നേഹികളായ ആളുകൾ ധാരാളം ഒരു മുറുക്ക് വെള്ളം പോലും ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റാതെ ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം ഇറങ്ങാത്ത അവസ്ഥയിൽ പുറത്തേക്ക് ഛർദിക്കുന്ന അവസ്ഥയിൽ വിസർജ്യം ബ്ലോക്ക് ആയിട്ട് വയറ്റിൽ ഹോൾസ് കുത്തി പാക്ക് ചെയ്ത അവസ്ഥയിൽ വരെ കഷ്ടപ്പെടുന്ന എത്രയോ രോഗികളുണ്ട്. കുഞ്ഞുമക്കളടക്കം ഇന്നും കൊണ്ടുവന്നിട്ടുണ്ട്. മാരകമായ ജർമ്മനിയിൽ ഉള്ള അതാ രോഗം പടർന്നു പിടിച്ച നിലക്കുള്ള അങ്ങനെയുള്ള റിപ്പോർട്ടാണ് ഡോക്ടർമാര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വലിയ മാരക രോഗം പിടിപെട്ട 5 വയസ്സുള്ള കുട്ടിയെ കൊണ്ടുവന്ന് ഡോക്ടർമാർക്ക് തന്നെ അറിയില്ല എന്ത് ചികിത്സിക്കണം എന്ത് മെഡിസിൻ കൊടുക്കണമെന്ന്. വളരെ പ്രയാസപ്പെട്ട് കരഞ്ഞുകൊണ്ട് ആ കുടുംബം വന്നപ്പോൾ ആ 5 വയസ്സുള്ള പെൺകുട്ടിയെയും കൊണ്ടുവന്നപ്പോൾ ആ കുട്ടിയുടെ സ്വകാര്യ അവയവത്തിലും വായയിലും അടക്കം വളരെ പ്രയാസകരമായ നിലയ്ക്ക് മാരക രോഗം പിടിപെട്ടുകൊണ്ട് വളരെ വിഷമിച്ചു കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാ നാളെ ബായാറ് സ്വലാത്താണ്, നിങ്ങൾ ബായാറ് സ്വലാത്തിന് നിയ്യത്ത് ചെയ്ത് കൂടിക്കോ. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹു ശിഫ നൽകുമെന്ന്. അങ്ങനെ വളരെ പ്രയാസകരമായ അവസ്ഥയിൽ കിടന്നാൽ ഉറക്കില്ലാതെ വളരെ ബുദ്ധിമുട്ടിയിട്ട് ദിവസങ്ങൾ നിമിഷങ്ങൾ തള്ളി നീക്കുന്ന നമ്മുടെ സ്നേഹികളെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരൻ സഹോദര സഹോദരിമാരെ നാം ഒന്ന് ഓർത്തു നോക്കിയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എത്രയാണ് സഹോദരന്മാരെ സഹോദരിമാരെ. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച് ഹറാമിൽ നിന്ന്
നിന്ന് വഴിമാറി ചെറിയ കാല ആയുസ് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ നാം പ്രതിജ്ഞ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ ബായാറ് സ്വലാത്ത് മഴരുപ നിസ്കരിച്ച ഉടനെ ബായാറിൽ സ്വലാത്ത് നടക്കുമ്പോ നിങ്ങളൊക്കെ ആ മഹനീയ മജ്ലിസിൽ നേരത്തെ തന്നെ വരണം എന്ന് ബായാറ് സ്വലാത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടും എല്ലാവരും എഴുന്നേറ്റ് ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലി വളരെ പെട്ടെന്ന് ദുആ ചെയ്ത് ഈ മജ്ലിസ് പൂർത്തിയാക്കുന്നു. ഭക്ഷണത്തിന്റെ വീട്ടുകാരൊന്നും അവർക്കൊന്നും ഒരു വിഷമം തോന്നരുത്. സമയമില്ലാത്തത് കാരണം ഞാൻ അവിടെ ഒന്നും കയറൂല. ഇൻഷാ അല്ലാഹ് അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അതിന്റെ പേരിൽ ഈ സംഘാടകരോടൊന്നും ആർക്കും ഒരു ഒരു വിഷമം ഒരു പ്രയാസവും ഉണ്ടാകരുത് എന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. കടങ്ങളെല്ലാം ഉണ്ട്, ഇൻഷാ അല്ലാഹ് ആ കടങ്ങളൊക്കെ വീട്ടാനുള്ള വഴി അല്ലാഹു തുറന്നു തരട്ടെ. പരമാവധി നിങ്ങൾ സഹായിച്ചു കൊടുക്കണം, സഹകരിച്ചു കൊടുക്കണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇരുന്നാ മതി, ആ മുസാഫത്തിന് ഇരുന്നാൽ സമയം പോകുമല്ലോ. എന്നാ പെട്ടെന്ന് ഞാൻ ദ്വാർക്കും അങ്ങനെ മുസാഫത്ത് പോയിക്കോട്ടെ. ആരും എന്റെ കൈയെ പിടിച്ച് മുത്താനൊന്നും നിൽക്കണ്ട, കയ്യിൽ തൊട്ട് തൊട്ട് സ്വതക്കന്നിട്ട് ഇങ്ങനെ ദയവ് ചെയ്തിട്ട് തങ്ങളെ കൈ മുത്താൻ നിൽക്കരുത്. കൈ തൊട്ടിട്ട് ഇങ്ങനെ പോവാ, തൊട്ടിട്ട് നിങ്ങൾ ചുംബിക്കാം. കൈ തൊട്ടുപോയാൽ മതി, തങ്ങളുടെ കൈ ചുംബിക്കാൻ നിൽക്കരുത്. ആരും ദയവ് ചെയ്തിട്ട് വളരെ സ്പീഡിൽ പോവാ. തങ്ങൾക്ക് الحمد لله رب العالمين الذي انعم علينا وهدانا الى دين الاسلام حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى اله وصحبه وسلم ارحم الراحم يا الملك الجبار يا رب اي مهني مجلسني قبول اكرم الرحمن ഈ മഹത്തായ സദസ്സുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ ബായാർ സ്വലാത്തിലും കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ ഞങ്ങളുടെ അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം അല്ലാ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ, പൂർണമായ സുഖം നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാനെ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഞങ്ങളെ ഹൈബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനെ. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ, ആരുമില്ലാത്ത ഖബറിൽ തുണയാകണം റഹ്മാനെ. രാപകലില്ലാതെ യാത്രക്കാരാണ്, സകല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണം റഹ്മാനെ.
റഹ്മാന്. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം അല്ലാ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുപ്രസവം നൽകണം റഹ്മാൻ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷ അടുത്ത സമയമാണ്. SSLC പരീക്ഷ അടക്കം പഠനത്തിൽ ഉയർച്ചയും പരീക്ഷകളിൽ ഉന്നത വിജയവും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹലു സുന്നയുടെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നിശ്ചയിച്ച ടൈം വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ ഉള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മാഇൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും എന്റെ കയ്യിൽ തരുന്നതുപോലെ ബഹുമാനപ്പെട്ട സക്കരിയ ഫൈദി ഉസ്താദിന്റെ കയ്യിൽ സദഖ കൊടുക്കുക. അല്ലാഹു റഹ്മത്തു ചെയ്യട്ടെ.